അത്ഭുതം തോന്നി പോലെ ഒരു അമർ ചിത്രകഥ ഒക്കെ വായിക്കുന്നല്ലോ നമ്മൾ ഈ നമസ്കാരം മെട്രിക് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ചങ്ങനാശ്ശേരി അനു അഭിനയ തിയേറ്ററിലാണ്. ഇന്ന് മഹാവീര്യർ എന്ന് പറഞ്ഞ പടം ഇന്ന് റിലീസ് ചെയ്യുകയാണ്. നിവിൻ പോളി, ആസിഫ് അലി ലാൽ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന മഹാവീര്യർ. ഇതിൻ്റെ സംവിധായകൻ എബ്രിൻ ഷെയ്നാണ്. വളരെ കാലങ്ങൾക്ക് ശേഷം എബ്രിൻ ഷെയ്ൻ നിവിൻ പോളി കൂട്ടുകെട്ടിലൊരു സിനിമ ഇന്ന് റിലീസ് ചെയ്യുകയാണ്. അപ്പം ഇതിൻ്റെ തിയേറ്റർ റെസ്പോൺസ് വീഡിയോയാണ് എടുക്കാൻ വന്നത്. അതുപോലെ തന്നെ ചങ്ങനാശ്ശേരിയുടെ അഭിമാനമായ കൃഷ്ണപ്രസാദ് ഏട്ടൻ കൂടി ഈ ചിത്രത്തിൽ ഒരു നല്ലൊരു കഥാപാത്രം ചെയ്യുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പം നമുക്ക് എന്തായാലും പടത്തിൻ്റെ തിയേറ്റർ റെസ്പോൺസ് കഴിഞ്ഞിട്ട് വീഡിയോ ഇടാം. ാണ് അതായത് ഡയറക്ഷനിൽ ഒരു ജീനിയസ് ആണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു കഴിവ് ഇതിനകത്ത് എടുത്തു പറയത്തക്കത്ത് തന്നെയാണ്. ഫാമിലിയായിട്ട് ഞങ്ങൾ ഫാമിലിയായിട്ടാണ് വന്നിരിക്കുന്നത്. എന്റെ സുഹൃത്താണ് പറഞ്ഞിരുന്നു ഇവിടെ വരുമെന്ന്. ഈ ഷോയ്ക്ക് വരത്തില്ല, അടുത്ത ഷോയ്ക്ക് അദ്ദേഹം കൂടെ വരുമെന്ന് പറഞ്ഞിരുന്നു. അത് ഗംഭീരമായിരിക്കുന്നു, ഉള്ളെങ്കിൽ പോലും നന്നായിരിക്കുന്നു. പടത്തിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഒരു എക്സ്പെരിമെൻറ്റൽ മൂവി അല്ലേ, ഫസ്റ്റ് ടൈം. അപ്പം അതിൻ്റേതായ എന്താ പറയുന്നത്, പ്രത്യേകിച്ച് അതല്ല, ഫസ്റ്റ് ടൈമാണ് ഇത്. ഇതുപോലൊരു മൂവി ഫസ്റ്റ് ടൈമാണ്. പിന്നെ സെക്കൻഡ് ഹാഫ് ഒക്കെ എന്തോ കുറേ അർത്ഥങ്ങളുണ്ടെന്ന് പടത്തിന്, പക്ഷെ ഒന്നും മനസ്സിലായില്ല. അതിനി ഒന്നുകൂടെ കണ്ടിട്ട് വേണം പറയാനായിട്ട്. നല്ല നല്ല രീതി, നല്ല പുതിയൊരു എക്സ്പീരിയൻസ്. ഒരു അമർ ചിത്രകഥ ഒക്കെ വായിക്കുന്നു, നമ്മൾ ഈ പഴയ ചിത്രകഥയൊക്കെ വായിക്കത്തില്ലേ. എൻജോയ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് നല്ല എൻജോയ്മെൻ്റ് ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫാണ് ഈ ഒരു കുറേ സംഭവങ്ങൾ അൺയൂഷ്വൽ ആയിട്ടുള്ള മേക്കിംഗ്. ഒരു മലയാളത്തിൽ ഫസ്റ്റ് ടൈമാണ്, നൈസ് എക്സ്പീരിയൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടത് മഹാവീര്യർ എന്ന ചിത്രത്തിൻ്റെ തിയേറ്റർ റെസ്പോൺസ് വീഡിയോ ആണ്. നിവിൻ പോളി, ആസിഫ് അലി, അതുപോലെ ലാൽ എല്ലാവരും നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ എനിക്ക് തോന്നുന്നത് നിവിൻ പോളിയാണ് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തത്. സെക്കൻഡ് ഹാഫിൽ ബാക്കി രണ്ടുപേരും അഭിനയിച്ച ഇതിൻ്റെ അകത്ത് അഭിനയിക്കുന്ന സിദ്ദിഖ്, അതുപോലെ തന്നെ കൃഷ്ണപ്രസാദ് ഏട്ടനുണ്ട്.
അവരെല്ലാവരും ഇതിനകത്ത് അഭിനയിച്ച എല്ലാവർക്കും നല്ല റോള് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സോങ്സ് ആണെങ്കിലും എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും മൊത്തത്തിൽ പറഞ്ഞാൽ ഇത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ടൈം ട്രാവൽ പോലത്തെ ഒരു മൂവിയാണ്. ഇപ്പം ആൾക്കാരുടെ കമൻ്റ് തന്നെ അമർ ചിത്രകഥ വായിക്കുന്ന പോലെയാണ്. എന്തായാലും മസ്റ്റായിട്ട് ഫാമിലി ഉൾപ്പെടെ ആൾക്കാർ കാണണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രയ്ക്കും നല്ലൊരു മൂവിയാണ്. എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്കുൾപ്പെടെ എന്തായാലും ഇഷ്ടപ്പെടും, കാരണം ചിരിക്കാനും കാര്യങ്ങളും ഒക്കെ കുറേ ഉണ്ട്. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ്, ജീവേഷ്.